Hello guys, welcome to my show COLORCODE Art Studio. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ ഒരു എഗ് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാമെന്നുള്ളതാണ്. അതിന് ഞാൻ ആദ്യമേ ഒരു ഔട്ട്ലൈൻ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഔട്ട്ലൈൻ വരച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ട ഒരു അതിൻ്റെ കളറാണ്. ഒരു ബേസ് കളർ അതിന് ഇട്ട് കൊടുക്കുകയാണ്. വെള്ള അഴിച്ചു കൊടുത്തു. നമ്മൾ അതിന് ഓറഞ്ച് ഒരു കളർ കൊടുക്കുകയാണ്. ഒരു പടം എങ്ങനെ റിയലിസ്റ്റിക് ആക്കണം എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനാവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നണമെങ്കിൽ അതിന് നമുക്ക് ഒരു 3D എഫക്റ്റ് വേണം. 3D എഫക്റ്റ് വേണമെങ്കിൽ അതിന് ഹൈലൈറ്റും ഷാഡോയും ഒക്കെ കൊടുത്താലേ 3D ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഒരു കളർ, ബേസ് കളർ ഉണ്ടാക്കിയിട്ട് ആ കളറിന് 3D എഫക്റ്റ് കൊടുക്കുക. ആ കളറിന് ഷാഡോ കൊടുക്കുക, അതിന് ഹൈലൈറ്റ് കൊടുക്കുക. ഇതെല്ലാം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കത് 3D ആയിട്ട് തോന്നത്തുള്ളൂ. ഓറഞ്ചിൽ തന്നെ പല കളറുണ്ട്. അതിൻ്റെ ഓറഞ്ചിനകത്ത് ഹൈലൈറ്റും ഷാഡോയ്ക്കും തന്നെ രണ്ട് കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു യെലോയിഷ് കളറാണ് ഹൈലൈറ്റിൻ്റെ ഭാഗത്ത് കാണുന്നത്, പിന്നെ ഒരു റെഡ്ഡിഷ് കളറാണ് അതിൻ്റെ ഷാഡോ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം കളറിനും വ്യത്യാസം വരുന്നുണ്ട് ഹൈലൈറ്റും ഷാഡോ അടിക്കുമ്പോൾ. ഒരു വൈറ്റ് കളറിൽ ഒരു ലൈറ്റ് അടിക്കുവാണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ അതിൻ്റെ ഷാഡോ അടിക്കുമ്പം ഒരു ഹാഷ് കളറൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റിയലിസ്റ്റിക് ആക്കണമെങ്കിൽ അതിൻ്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ നോക്കണം. നമ്മൾക്ക് ആദ്യമേ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനാണ്. എങ്ങനെ ഈ സാധനം എങ്ങനെ ഇരിക്കുന്നു ഒരു ഐഡിയ കിട്ടിയാലേ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഇതെങ്ങനെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും അതിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴുള്ള കളറും അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് വാക്യൂം ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടാണ്, മൗസിലല്ല. മൗസിലാണെങ്കിൽ കുറച്ച് പാടാണ്. വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വരയ്ക്കാൻ പറ്റും, പക്ഷേ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടും ഇത്രയും എളുപ്പം ഈസി ആയിട്ടും വരയ്ക്കണമെങ്കിൽ നമുക്ക് വാക്യൂം ടാബ്ലറ്റ് തന്നെ വേണ്ടി വരും. ബബിള് വരയ്ക്കുന്നതാണ് കാണുന്നത്, സിമ്പിളായിട്ടാണ്. ഒരു ഷാഡോയും പിന്നെ അതിൻ്റെ ചുറ്റുമുള്ളൊരു ഹൈലൈറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ബബിള് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് അങ്ങനെ ഒരു ബബിൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നി. നമ്മൾ കുറച്ച് ഷാഡോയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ബ്ലെൻഡ് ചെയ്ത് ഇതൊക്കെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കളറെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. ഇപ്പോൾ നമുക്ക് കണ്ടറിയാം വരച്ച് വെച്ചവരൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഈ മേൾഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വരച്ച് വെച്ച പോലെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുക്കുകയാണ് കളറെല്ലാം കൂടെ. ബ്രഷൊക്കെ ഒന്ന് മാറ്റി പോയിൻറ്റഡ് ബ്രഷ് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണ്. ആ പൊരിഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ബ്രൗൺ കളർ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ഹൈലൈറ്റ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ട് കളർ തമ്മിൽ ബ്ലെൻഡ് ചെയ്യുകയാണ്. We'll be right back.
ചെയ്തിട്ടുള്ള കുറേ അധികം വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസും ഡിജിറ്റൽ പെയിൻറ്റിങ്ങും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.